മാവേലിക്കരയിൽ ആറു വയസ്സുകാരി നക്ഷത്രയെ കോടാലി കൊണ്ട് വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായ അച്ഛൻ ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ശാസ്താംകോട്ടയിൽ വെച്ച് കോടതി നടപടികൾക്കായി കൊണ്ടുപോകവെയാണ് ട്രെയിനിൽ നിന്ന് ചാടിയത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, എപ്പോഴായിരുന്നു സംഭവം? ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി തിരിച്ചു കൊണ്ടുപോകുന്ന വഴിക്കാണോ ഇത്തരം സംഭവം ഉണ്ടായത്? ആറു വയസ്സുകാരിയെ അത് ദാരുണമായി കോടാലി കൊണ്ട് തലയ്ക്ക് വെട്ടി കൊലപ്പെടുത്തിയ അച്ഛൻ ശ്രീ മഹേഷ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കോടതി നടപടിക്കായി ശാസ്താംകോട്ടയിലെ കോടതിയിൽ എത്തിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുപോകവെയാണ് ട്രെയിനിൽ നിന്ന് ചാടി ശ്രീ മഹേഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. നിഷ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് വിശദാംശങ്ങൾ? വിനിച്ച്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചായിരുന്നു അപകടം. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ആറ് വയസ്സുകാരിയായ മകളെ ശ്രീ മഹേഷ് വെട്ടിക്കൊന്നത്. ഇതിനു മുൻപ് ശ്രീ മഹേഷിന്റെ ഭാര്യയും ആത്മഹത്യ ചെയ്തിരുന്നു. ശ്രീ മഹേഷിന്റെ മാവേലിക്കരയിലുള്ള വീട്ടിൽ വെച്ചാണ് ആറ് വയസ്സുകാരിയായ മകൾ നക്ഷത്രയെ ശ്രീ മഹേഷ് വെട്ടിക്കൊന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ കേസിന്റെ നടപടികൾക്കായി ശ്രീ മഹേഷിനെ ആലപ്പുഴ കോടതിയിലും എത്തിച്ചിരുന്നു. കേസിന്റെ വിചാരണ നടപടി തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ശ്രീ മഹേഷ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീ മഹേഷിനെ ആലപ്പുഴ കോടതിയിലും ഹാജരാക്കിയിരുന്നു. അന്ന് ഈ കേസ് അടുത്ത മാസത്തിലേക്ക് മാറ്റിവെച്ചിരുന്നു. അന്ന് കോടതി അവധിയായതിനാൽ നടപടിക്രമങ്ങളൊന്നും നടന്നില്ല. തുടർന്ന് കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചിരുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നക്ഷത്രയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കേസ് ആവശ്യത്തിനായി ശ്രീ മഹേഷിനെ ട്രെയിനിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ സമീപം എത്തിയപ്പോൾ ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. വിനീഷ്, ആറു വയസ്സുകാരിയായ മകളെ വെട്ടിക്കൊന്ന അച്ഛൻ, കോടാലി കൊണ്ട് തലയ്ക്ക് വെട്ടിക്കൊലപ്പെടുത്തിയ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ട്രെയിനിൽ കോടതി നടപടികൾക്കായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ആത്മഹത്യ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നിഷ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.